ഹലോ നമസ്കാരം, ശ്രീ സ്ട്രാവുവിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം നോർത്ത് പറവൂർ തെക്കേ നാലുവഴി തോന്നിയാവു ഭാഗത്തുള്ള NH66 ഹൈവേയുടെ വർക്ക് സൈറ്റിലാണുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന മൂന്ന് ദിവസമായി ഞാൻ ഷൂട്ട് ചെയ്ത ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അടങ്ങിയ ഒരു വീഡിയോ ആണ്. ഇവിടുത്തെ ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിക്കാൻ സാധിച്ചിരുന്നു, കുറച്ച് വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതായത് വീഡിയോയിൽ ഞാൻ ആ പ്രധാനപ്പെട്ട വിവരങ്ങൾ കൈമാറുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളിപ്പോൾ ഈ കാണുന്നത് തോന്നിയാവ് തെക്കേനാട് റോഡിൻ്റെ അവിടെ നിന്നും ഹൈവേയിലെ സൈഡിലായിട്ടൊരു ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ഏകദേശം 8 അടി വീതിയിലൊരു കിടങ്ങ് പോലെ കുഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് അതൊരു ഡ്രെയിൻ സിസ്റ്റം സെറ്റ് ചെയ്യണം ആദ്യമായിട്ടവർ. അപ്പോൾ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവിടുത്തെ സ്റ്റാഫുകൾ ഇപ്പോൾ അതിൻ്റെ കമ്പികളൊക്കെ കെട്ടി കോൺക്രീറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമ്പികളൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുന്ന വർക്കാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിലവിലിപ്പോൾ ഈ കമ്പികളൊക്കെ ആ കിടങ്ങിലിറക്കി ഇപ്പോൾ ഫ്ലോർ കോൺക്രീറ്റ് ഒക്കെ ചെയ്തിട്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ കാണുന്നത് പൈലിംഗ് മെഷീൻ വന്നിട്ടുണ്ട്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ പറവൂർ ഭാഗത്ത് ആദ്യത്തെ പൈലിംഗ് ആണ്. മെയിൻ പൈലിംഗ് നടക്കാൻ പോകുന്നത് നമ്മുടെ തോന്നിയാവ് തെക്കുന്നല്ലൊരു ഭാഗത്താണ്. ടെസ്റ്റ് പൈലിംഗ് വഴിക്കുള്ളങ്ങരയിലും തോന്നിയാവരും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഓക്കെയതിന് ശേഷം ഇപ്പോൾ മെയിൻ ആയിട്ടുള്ള പൈലിംഗ് ആണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അതിനുള്ള മെഷീനാണ് ഇപ്പോൾ ഈ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പൈലിങ്ങിന് വേണ്ടി വന്നിരിക്കുന്ന ഈ മെഷീനെ കുറിച്ച് ചെറിയൊരു വിവരം പറയാം. അതായത് ഇതിൻ്റെ മോഡൽ എന്ന് പറഞ്ഞാൽ XEMG XR180D എന്ന് പറഞ്ഞൊരു മോഡലാണിത്. അതായത് XEMG റോട്ടറി ഡ്രില്ലിംഗ് റിഗ് XR180D എന്ന് പറഞ്ഞൊരു മെഷീനാണിത്. ഇത് സാധാരണയായിട്ട് ഹൈവേ, റെയിൽവേ, പിന്നെ പാലങ്ങൾ, തുറമുഖങ്ങൾ, ഡോക്കുകൾ, പിന്നെ ഉയർന്ന ഭയങ്കര അപകട സാധ്യതയുള്ള കെട്ടിടങ്ങൾ, ഇവയുടെയൊക്കെ ഫൗണ്ടേഷൻ എഞ്ചിനീയറിംഗിൽ കോൺക്രീറ്റ് പൈലിങ്ങിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡ്രില്ലിംഗ് മെഷീനാണിത്. ഇവനാൾ നിസ്സാരക്കാരനല്ല. ഇതിൻ്റെ ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രൗളർ ടൈപ്പാണിത്. ഡ്രില്ലിംഗ് വേ എന്ന് പറഞ്ഞാൽ റോട്ടറി മൾട്ടി ഫങ്ഷനാണ്. പിന്നെ അത് കൂടാണ്ട് ഇതിൻ്റെ ഡ്രില്ലിംഗ് ഹോൾ ഡെപ്ത്, അതായത് ഇത് 46 മീറ്റർ ഡെപ്ത്തിലേക്ക് കുഴിക്കാൻ പറ്റുന്ന ഒരു വമ്പം മെഷീനാണിത്. അതുകൊണ്ട് ഇതിൻ്റെ ഡയാമീറ്റർ വരുന്നത് 1500 to 1800 mm ഡയാണ് ഇതിൻ്റെ വരുന്നത്. ഇതിൻ്റെ എഫിഷ്യൻസി, അതായത് പവർ 194 kW ഇതിൻ്റെ എഫിഷ്യൻസി. ഇതിൻ്റെ ഈ മെഷീൻ്റെ ഏകദേശം വെയിറ്റ് എന്ന് പറഞ്ഞാൽ 56,000 kg വെയിറ്റ് ഉള്ളൊരു മെഷീനാണിത്. ഇതിൻ്റെ പൈലിംഗ് സ്പീഡ് എന്ന് പറഞ്ഞാൽ 27 km/h ഇതിൻ്റെ പൈലിംഗ് സ്പീഡ്. ഇതായി കാണുന്നതാണ് XEMG XR180D എന്ന് പറഞ്ഞ മെഷീൻ്റെ ഡ്രില്ലിംഗ് യൂണിറ്റ്. അതായത് വലിയൊരു കണ്ടെയ്നറിലാണ് ഇത് വന്നിരിക്കുന്നത്. അതുകൂടാതെ ഈ പൈലിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട മറ്റു കുറേ ഉപകരണങ്ങൾ കൂടി എൻ്റെ കൂട്ടത്തിൽ വന്നിട്ടുണ്ട്. അതെല്ലാം അൺലോഡിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഓക്കെ, അപ്പോൾ ആ പൈലിംഗ് മെഷീനിലേക്ക് അപ്പോൾ ആ പൈലിംഗ് യൂണിറ്റ് ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഇതാ ഈ കാണുന്ന ഭാഗത്താണ് ഇപ്പോൾ ആദ്യത്തെ പൈലിംഗ് നടക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റോഡ് ക്രോസ് ചെയ്ത് നമ്മളിപ്പോൾ ഈ കാണുന്ന ആ ക്രെയിൻ കിടക്കുന്ന ആ ഭാഗത്ത് അടുത്ത ഒരു പൈലിംഗ് കൂടി വരും. അപ്പോൾ ഏതായാലും പൈലിങ്ങിൻ്റെ പ്രവൃത്തികൾ ആരംഭിച്ചു കഴിഞ്ഞു, അതിവേഗം വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഇനി വേറെ കുറച്ച് പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാം. അതായത് ഇന്ന് ഓറിയൻ്റൽ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ഒരു വരദരാജ് എന്നൊരു ഒഫീഷ്യലുമായിട്ട് സംസാരിക്കാൻ സാധിച്ചു. നല്ല കോപ്പറേറ്റീവ് ആയിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം നമുക്ക് ഒരുപാട് വിവരങ്ങൾ പറഞ്ഞു. അപ്പോൾ ആ ഒരു കുറച്ച് വിവരങ്ങൾ ഞാൻ നിങ്ങളായിട്ട് പങ്കുവയ്ക്കുകയാണ്. അപ്പോൾ അതിലെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിരുന്ന മറ്റേ VUP അതായത് വെഹിക്കുലർ അണ്ടർ പാസ് എന്ന് പറഞ്ഞ സിസ്റ്റമാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ആ വീഡിയോ അദ്ദേഹത്തെ കാണിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം ഞാൻ വരച്ച ആ മോഡൽ തന്നെയാണ് ഇവിടെ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു. അതുകൂടാണ്ട് ഈ മുകളിൽ കൂടി പോകുന്ന ഈ ഹൈവേ അതായത് 28.5 meter വീതിയാണ് ആ റോഡിനുണ്ടാകാൻ പോകുന്നത്. അതായത് തെക്കേ നാല് വഴി തോന്നിയാവ് റോഡിൻ്റെ മുകളിലൂടെ പോകുന്ന ആ ഹൈവേക്ക് 28.5 meter വീതി. കൂടാതെ രണ്ട് സൈഡിലും 7 meter വീതിയുള്ള സർവീസ് റോഡുണ്ട്. ഈ സർവീസ് റോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിലവിലത്തെ ഈ ഹൈ റോഡുണ്ടല്ലോ, അതായത് തോന്നിയാവും തെക്കന്നാലൊഴുകിയിരുന്ന റോഡ്, അതേ ഹൈറ്റിൽ തന്നെയായിരിക്കും പോവുക. മറ്റേ NH66 മാത്രം ഹൈറ്റിൽ കൂടി പോകും, അതായത് 5.5 meter ഹൈറ്റിൽ കൂടി പോകും. ഓക്കെ, പൈലിംഗ് വർക്കുകൾ അപ്പോൾ രാത്രി ഒരുപാട് വൈകിയെങ്കിൽ കൂടി ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ ഈ കാണുന്ന ഈ കമ്പികൾ ഇട്ടേക്കുന്നുണ്ടോ, ഈ കമ്പി ഈ ഹൈറ്റിൽ തന്നെ ഓൾറെഡി താഴേക്ക് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. അത് കൂടാണ്ട് ഇനി ഈ കാണുന്നതും കൂടി താഴേക്ക് പോകാനുണ്ട്. അപ്പോൾ അതും കുറച്ചും കൂടി വൈകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വർക്കുകളൊക്കെ അതിവേഗം തീരുമെന്നാണ് വിശ്വാസം. 3 വർഷമൊന്നും കാത്തിരിക്കേണ്ടി വരില്ല, 3 വർഷത്തിനുള്ളിൽ തീർക്കുമെന്നാണ് ഇന്ന് രാവിലെ അദ്ദേഹമായി സംസാരിച്ചുകൊണ്ട് അറിയാൻ സാധിച്ചത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യാൻ മറക്കരുത്. വീഡിയോ മുഴുവനായിട്ട് കാണണം. അപ്പോൾ പുതിയൊരു വീഡിയോയും അപ്ഡേഷനും ഒക്കെ ആയിട്ട് ഞാൻ ഉടനെ തന്നെ തിരിച്ചു വരും. അതുവരേക്കും എല്ലാവർക്കും ബൈ.